ഒരു നൂറ്റൊന്ന് കെട്ടിടം നിറമണയും താരങ്ങളായി എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ദേവരം മൂന്നുപേരോടെ മാറി നിൽക്കൊണ്ട് മൂന്നാല് പന്ത്രണ്ട് കാലം ആരാ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. ഏ സീരിയസ് ആണോ?
പിന്നെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ സ്വീകരണങ്ങളുടെ ഉണ്ടുകളികൾ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് എനിക്കതിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പക്ഷേ മദ്രാസിലെ മലയാളികളായ നിങ്ങൾ എന്നോടുള്ള പ്രത്യേക സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഇങ്ങനൊരു സ്വീകരണം നൽകിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ഏതായാലും എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തി പ്രോത്സാഹിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി. ശരി, പാടാം. കുമാര കുമാര
ഇരിക്കട്ടെ. എന്നെയാണ് വിളിക്കുന്നത്? എന്റെ പേര്? ഓ, ഞാനത് മറന്നുപോയി. എന്റെ ദിലീപ് കുമാര. ദിലീപ് കുമാർ. എന്ത് വേണം? പോയി കുറച്ച് വെള്ളം ചൂടാക്കണം. ആരെപ്പോഴും കയറ ആരും കൊഴുങ്ങാനല്ല, കുളിക്കാനാണ്. ഓ, ഞാൻ കുളിച്ചത്. നിന്നെ കുളിപ്പിക്കാനാണ് ആര് പറഞ്ഞു? ദേവരുടെ വർത്താനം പറഞ്ഞേക്കാൾ പോയി വെള്ളം ചൂടാക്കുന്നു. ഇതോ ദേവരുടെ താനും ഞാനും ഒരുമിച്ചാണ് മറ്റാസ് പറഞ്ഞത്. സിനിമയിൽ ചാൻസ് നേരിക്ക് നടന്നത് നമ്മൾ ഒരുമിച്ചാണ്. അവസാനം മലയാളി എന്ന ശവം മറ്റാസിൽ റോഡിൽ കിടക്കുന്നത് കാണാൻ കൊള്ളുകയില്ലല്ലോ എന്ന് വിചാരിച്ച് സാറ് നമ്മളെ വിളിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. തന്നെ സെക്രട്ടറി എന്ന് വിളിക്കുന്നു, എന്നെ സർവന്റ് എന്ന് വിളിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ കുമാർ? ദിലീപ് കുമാരൻ. അല്ല, പിന്നെ താൻ എന്നെ വിളിച്ചത് എനിക്ക് വെള്ളം ചൂടാക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം? നീ വെള്ളമൊന്നും ചൂടാക്കി തരണം. വെള്ളം ചൂടാക്കി തന്നില്ലെങ്കിലും കുളിക്കാണ്ട് നിർത്തില്ല. എന്ത് പറ്റി? പറ്റിയ കാര്യമൊന്നും പറയണ്ട. എന്റെ ദിലീപ് കുമാരൻ, ഈ ഓരോ പെണ്ണിനും ഓരോ മണമുണ്ട്. എന്റെ ഇഷ്ടം എനിക്കൊരു പിടിപാടില്ലാത്ത കാര്യമാണത്. എന്റെ ദിലീപ് കുമാരൻ, കൊറേ ഓട്ടോ പെൺപിള്ളേർ ഇങ്ങോട്ട് വന്നു. എന്ന് വെച്ചാ ഈ ഡയറി പെൺപിള്ളേര്, ഡയറിയുമായിട്ട് ഒപ്പിടിക്കാൻ നടക്കുന്നവര്, ഏത് വക്ക് വന്നാലും ഡയറിയുമായിട്ട് വന്ന് പുറത്തുകൊണ്ട് വരുന്നവര്, കൊറേ അങ്ങ് ഇങ്ങോട്ട് വന്നു. ഏതെണ്ട വരുമ്പോലെ എന്റെ ദിലീപ് കുമാരെ ഞാൻ അങ്ങനെ നടക്കായി. ഒരു കണക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോഴെന്താ ശരീരത്തിനാകെ ഒരു 100 ചാടും. എനിക്ക് ശക്തി വരും. വല്ല സൂപ്പിന്റെ പതയായിരിക്കും.
ചുറ്റി നടന്നു ജലദോഷം. എവിടെ നിന്ന് വരുന്നു? തണുത്തവളം. തണിച്ചവളം. ഒരു ബ്രാൻഡ് സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലം. എന്നാ കഴിവതും എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു. ഇന്ത്യ ഒരുപോലെ ബ്രാൻഡുകൾ സ്ഥാപിക്കണമെന്നാണ് എന്റെ ഒരു പരിപാടി. അത് ഭാവി തലമുറയുടെ ഒരു ആവശ്യമാണ് സാർ. ഉദ്ഘാടനത്തിന് പരമാവധി പരസ്യം കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അല്ല ബ്രാൻഡ് ഉദ്ഘാടനത്തിന് ഞാൻ വരണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അത് കൊള്ളാം. അല്ലെങ്കിൽ എന്ത് ഉദ്ഘാടനമാണ്? മാടൊന്ന് കിടുങ്ങണം. അതിന്റെ നേട്ടം നിങ്ങളെ ബ്രാഞ്ചിലാണെന്നുള്ളത് വല്ല സംശയമോ? ഒരു സംശയം. എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ സംബന്ധിച്ച് വല്ല പണത്തിന്റെ കുറവുണ്ടെങ്കിൽ അക്കാര്യം ഞാൻ എന്താ പോലെ അത് മനസ്സിലാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശരിപ്പെടുത്തിക്കൊള്ളാം. എന്നാ നമുക്ക് ഇന്ന് തൽക്കാലം പിരിയാം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. എനിക്ക് ഇന്ന് അല്പം തിരക്കുന്നു. നമ്മുടെ പിന്നണി ഗായകൻ സുരേഷ് എന്റെ വീട്ടിലെ പാർട്ടി കാര്യങ്ങളൊക്കെ സുരേഷ്. അയ്യേ മിസ് സുരേഷ് എന്ന് വെച്ചാൽ ആരാ? അങ്ങനെ ഇങ്ങനെ ആപ്പയുടെ ഉമ്മയുടെ ഒന്നും വീട്ടിൽ പോകുന്ന ആളല്ല. ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ രാജഭവനത്തിലോ മറ്റോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്റെ വീട്ടിലാ. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ. വന്നോട്ടെ, ഞാനും പറ്റും. എനിക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ശരാശരി എത്ര രൂപ കിട്ടും? അതിപ്പോ ഞാൻ എന്ത് പറയാനാ?
പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ അപേക്ഷയുണ്ട് സുരേഷിനോട്. അപേക്ഷ? എന്താ? ഇവരെല്ലാം മിസ്റ്റർ സുരേഷിന്റെ പാട്ട് സിനിമയിൽ കൂടെയും റെക്കോർഡിൽ കൂടെയും ഗ്രാഫോൺ പ്ലേ കൂടി അല്ലാതെ നേരിട്ട് കേട്ടിട്ടില്ല. ചന്ദ്രകാന്തം ചിരിയേ
നിങ്ങൾ ഏതെങ്കിലും സിനിമാ കമ്പനി
അതിനെ പറ്റി ഇവിടെ വന്നു കിടന്ന് പട്ടിണി കിടക്കുന്ന നഷ്ടപ്പെടുന്ന ഒന്നും വേണ്ട. ഇതുവരെ ആരും ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കത്തക്കരി നിങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിച്ചെടുത്തിട്ടില്ല. അതിന്റെ കാര്യം എന്നെ സിനിമയ്ക്ക് പറ്റുമെന്ന് എനിക്ക് എന്നെ ബോധ്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നത്? ഞാനെന്ത് പറയാനാണ്? സിനിമ അഭിനയിക്കാൻ വേണ്ടി ധാരാളം യുവതി പാട്ടുമാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നു. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് കണ്ണീര് കുടിച്ച് സിനിമാ സമയങ്ങളുടെ വരാന്തിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ക്യാൻ സിനിമ. അവസാനം എല്ലാവരെയും കൂടി അടക്കി തെറിയും പിടിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചു പോവുകയും ചെയ്യും. അതിൽ ചിലവ് ജീവിക്കാൻ വേണ്ടി മറ്റു ചില മാർഗങ്ങൾ സ്വീകരിച്ചു എന്നും വരെ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് നിങ്ങളും ഇങ്ങോട്ട് വന്നത്. ആവുന്നത്ര വേഗം തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷേ ഇനിയിപ്പോ നാട്ടിലെത്താനും നിവർത്തിയില്ലല്ലോ സാർ. എന്താ പോലെ അടിപിടി ഉണ്ടാക്കിട്ടാണോ പോകുന്നത്? വഴക്കൊന്നുമില്ല, വണ്ടിക്കൂലി കാശില്ല. ഓഹോ, അപ്പൊ നിങ്ങൾ റെഡിയായിട്ട് തന്നെ പോന്നിരിക്കുകയാണ്. ഇത്രയേറെ വിഷമമുള്ള കാര്യമാണിതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാർ. നിങ്ങൾക്ക് യാത്ര ചെയ്തവരുടെ പണം തന്നാൽ മകളെ കൊണ്ട് തിരിച്ചു പോയിക്കുള്ള. എന്ത് പറയുന്നു മോളെ, എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ അമ്മയുടെയും പൊന്നമ്മയുടെയും ഓട്ടൊക്കെ ഇങ്ങനെ സിനിമയിൽ തരാമെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ചു പോകുന്നത്. ഉള്ളത് പറയാനോ സാറേ, ഒരു തറവ പശു ഉണ്ടായിരുന്നു, അതിനെ വിട്ടിട്ടാണ് ഞാനും മോളും കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. നിങ്ങൾ തിരിച്ചു നാട്ടിൽ പോകുന്നുണ്ടോ അതോ ഇല്ലേ അത് പറഞ്ഞത്? എങ്കിൽ ഞങ്ങൾ പൊയ്ക്കൊള്ളാം സാർ. ഇവിടെ എനിക്ക് ശല്യമായി തീർന്നിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പറയാൻ കെട്ടും കെട്ടി ഇങ്ങോട്ട് വരും, എന്നിട്ട് തിരിച്ചു പോകാത്ത പണം ഞാൻ ഉണ്ടാക്കിക്കൊടുക്കും. സാരമില്ല, ഇവിടെ കിടന്ന് ഭക്ഷണം കാണുന്നില്ല. ആ ഒരു 100 രൂപ കൊടുത്തേക്കണം. സംഭാവന ഇനത്തിൽ എഴുതിക്കൊണ്ടാൽ മതി. സംഭാവന? ആ പിന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് പോകണം. ഇനി രണ്ടെണ്ണത്തിനെ ഇവിടെ കണ്ടുപോരും കേട്ടോ. ആ സാറിനെ ദൈവം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞേക്കണേ. ആ സാറിനെ അല്ലേ? ഓ പറഞ്ഞേക്കാം. ആ പിന്നെ മദ്രാസിൽ വന്ന് ആ സാറിനെ കണ്ടാൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ആരെയും കൂടെ പറഞ്ഞ് വിട്ടേക്കരുത്. ശല്യങ്ങൾ പോയില്ല ഇത്. അയ്യോ ക്ഷമിക്കണം, ഞാൻ ആളറിയാൻ പറഞ്ഞു. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ തന്നെ കഴിഞ്ഞത്. ഈ കഴിഞ്ഞത് സുരേഷ് ഉണ്ടല്ലോ, വിളിക്കാം. അല്ല ഇതാര? ഇതെന്ത് സംഭവിച്ചു? അത് സമയം നിൽക്കട്ടെ. പറ്റുമേ മിസ്റ്റർ സുരേഷ് മൂളിപ്പാട്ട് പാടാ. എന്താണെന്ന് ചോദിച്ചത് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഓ ചിലപ്പോൾ മൂളിപ്പാട്ട് പാടാറുണ്ടല്ലേ. എന്നാ അതിനായി ഈ രണ്ട് ചെടികളും മിസ്റ്റർ സുരേഷിന്റെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചേക്കാം, ഒരു ഗവേഷണത്തിന് വേണ്ടിയാണ്. മൂളിപ്പാട്ട് കേട്ടാൽ ഇവന്മാർക്ക് എന്ത് സംഭവിക്കുന്നു അവരറിയണം. 6 മാസം കഴിഞ്ഞ് ഞാൻ വന്നിട്ടുള്ളൂ. ഇത് എന്റെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചു, ഞാൻ കാരണം ഗവേഷണം നടക്കാതിരിക്കട്ടെ. പിന്നെന്തെല്ലാം വിശേഷങ്ങൾ അറിയുക കേട്ടെ. വിശേഷം വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആരെങ്കിലും അതിന് കാര്യമുണ്ട്. എന്റെ വീട്ടിൽ വരിക എന്ന് വെച്ചാൽ അതിന് പ്രത്യേക വിലയൊക്കെ ഉണ്ട്. കൂടെ കൂടെ വരികയാണ്. പക്ഷേ അതിനെ പറ്റിയൊക്കെ ഇരുവരവസരത്തിൽ സംസാരിച്ചാൽ പോലെ. ഇന്നെനിക്ക് റെക്കോർഡിംഗുള്ള ദിവസമാണ്, സ്റ്റുഡിയോയിൽ പോകാൻ സമയമായി. ഓ ഇന്ന് റെക്കോർഡിംഗ് ഉണ്ടോ? ഞാൻ ഈ ഏർപ്പാട് കണ്ടിട്ടില്ല. അതെന്താ ആകെ വന്നു? അല്ല ഈ റെക്കോർഡിങ് ഒന്ന് കാണണമെന്ന് ഇടക്കിടക്ക് ശോഭയെ പറയാറുണ്ട്. അവളെ കൂടെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഞാൻ അരുണാചൽ സ്റ്റുഡിയോയിൽ കാണാം. പ്രിയപ്പെട്ട സുരേഷ്, ഇങ്ങനെ സംബോധന ചെയ്താൽ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ നിന്ന് പോയിട്ട് നാളുകളേറെ അനവധി കത്തുകൾ അയച്ചു, ഞാൻ മറുപടി ഒന്നിനു പോലുമില്ല. എന്നിട്ട് ഞാൻ എഴുതുകയാണ് നാണുമില്ല. എന്ത് ചെയ്യും? ഞാനും ഒരു ഭാര്യയാണെന്നാണല്ലോ പറയുന്നത്. എന്നെപ്പറ്റി ഓർമ്മിക്കുവാൻ അങ്ങേക്ക് എവിടെയാണ് സമയം? ഓർമ്മിക്കുമായിരുന്നെങ്കിൽ ഇല്ല, അതുകൊണ്ടും എഴുതി ഞാനായിട്ട് അങ്ങയുടെ മനസ്സുകൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഉന്നതന്മാരായ കൂട്ടുകാരും പരിഷ്കാരികളും സുന്ദരികളുമായ കൂട്ടുകാരികളും ഒന്നിച്ച്
അങ്ങവള് സൗഖ്യമായി കഴിയുകയാണെന്ന് എനിക്കത് സന്തോഷം. ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും എന്നെയും അമ്മയുടെ അമ്മയെയും കുറിച്ച് ഓർമ്മിക്കരുത് എന്നറിയിക്കാൻ മാത്രമാണ് ഈ കഥ. ഞാൻ ഒരു സ്ത്രീയായി ജനിച്ചുപോയത് അതുകൊണ്ട് അറിയാതെ എഴുതിപ്പോയത്. വിദ്യാശംസകളോടെ അമ്മയുടെ ഭാര്യ എന്ന പേരുകാരിയായ വാസന്തി. ഇപ്പോൾ വളരെ
എന്ത് ചെയ്യാം? അവസരം ലഭിക്കുന്നില്ല. എന്റെ കവിതകളൊക്കെ ക്യൂൺ ചെയ്യുന്നത് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹം മിസ്റ്റർ അശോകൻ, സാർ ഇദ്ദേഹത്തിന്റെ പാട്ടൊന്ന് കേട്ടു നോക്കണം. സാറിന് കഴിഞ്ഞാൽ ഇല്ല ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. എന്റെ സാറെ ഒരു ഗാനഗന്ധർവനാണ് ഈ മനുഷ്യൻ. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നില്ല. ഏതായാലും എല്ലാരെയും പരിചയപ്പെടാൻ സാധിച്ചത് ഭാഗ്യമായി. സാറേ, ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടതല്ലേ റേഡിയോയിൽ സാറിന്റെ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ്. ആഹാ സാറേ, ആ പാട്ടിന്റെ രാഗം എന്തായിരുന്നു? പാട്ട് ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പാട്ട് ഞാൻ മറന്നുപോകും. ഞങ്ങൾ ഏതായാലും സാറിന്റെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. വന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം. സാറ് എന്നാ മദ്രാസിൽ പോകുന്നത്? എന്താ വിശേഷം? ഈ നാട് കൊള്ളുകയല്ലേ സാർ? അതുകൊണ്ടല്ല ഞാൻ മദ്രാസിൽ പോകുന്നത്. അല്ല, ഞങ്ങളുടെ കാര്യം പറഞ്ഞതാ. സാറ് മദ്രാസിലേക്ക് പോകുമ്പോ ഞങ്ങൾ എപ്പോഴും കൊണ്ടുപോകണം. എന്തിനാ സാർ? ഞങ്ങളുടെ സേവനം ഞങ്ങൾ സിനിമയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ് സാർ. ഇവിടെ കവികൾക്കും കലാകാരന്മാർക്കും ഒന്നും ഒരു വിലയില്ല. പിന്നെ മദ്രാസിലാണെങ്കിൽ ഇതൊക്കെ ഒരു തരം ടീമാന്ന് പറയുന്ന കേട്ടു. ഞാൻ കവിത, ഇത് ട്യൂണ്, ഇത് പാട്ട്, ഇതൊക്കെ കൂടി ഒന്ന് സംഘടിപ്പിക്കാനോ നോർത്താ. അവിടെയും ഇപ്പോൾ വേണ്ടത്ര അധികം ആളുകളുണ്ടല്ലോ. അതൊന്നും സാരമില്ല സാർ. താമസവും വേലായുധ
എത്ര പ്രൊഡ്യൂസർമാരാണ് അദ്ദേഹത്തിന് അന്വേഷിച്ചു വരുന്നതെന്ന് അറിയാം. ആ പിന്നെ ഒരു ഗുണമുണ്ട്, വരുന്നവരെ ഒക്കെ എന്റെ മകളെ പരിചയപ്പെടുത്തി. ഈ വരുന്നത് ആരാ? തമിഴ് ഹിന്ദി പ്രൊഡ്യൂസർമാര്, ധനവാന്മാരാ. അപ്പ ചുരുക്കി പറഞ്ഞാൽ ഇനി നാട്ടിലേക്ക് ഇല്ല അല്ലെ? കൊടുക്ക മന്നിക്കണം. അല്ല പിന്നെ അവിടെ വരുന്നതൊക്കെ ഈ ഹിന്ദിയും തമിഴും പ്രൊഡ്യൂസർമാരാണ്. തമിഴ് കൂടെ ഇടയ്ക്ക് കലർന്ന് കലർന്ന് സംസാരിച്ച് അങ്ങനെ വരുന്ന ഓർഡായി തമിഴ് ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഊരിലാ വരുന്നത്. എന്നിട്ട് നാട്ടിലേക്ക് വന്ന് പോണം. അപ്പൊ വേലായുധം പിള്ള പറഞ്ഞത് തന്നെ തീർച്ചയായിട്ടും ഒരു മൂന്ന് പടം, അതിലൊരു രണ്ട് പടമൊക്കെ ഇറങ്ങിയിട്ട് നല്ല നിലയിലൊക്കെ എത്തി സൗകര്യമായിട്ട് പതുക്കെ നാട്ടിലോട്ട് പോകാം എന്ന് കരുതിയിരിക്കുകയാണ്. കേട്ടോ ഗോകുലം പിള്ളേ, ഗോകുലം കുട്ടം പിള്ളേ, ഞാൻ ശത്രുത കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. നിലയിലൊന്ന് എത്താൻ വേണ്ടി കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ മകളെ കൈപിടിച്ചുകൊണ്ട് സ്ഥലം വിടുന്നതാണ് നല്ലത്. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ പട്ടണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ പലതും സംഭവിക്കും. നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള വേലായുധ പിള്ളമാര് ധാരാളം ഉണ്ട്. നിങ്ങളെ പോലെ തന്നെ ആറ് മാസത്തിനകം ഹീറോയിനാകാൻ വന്ന പലരെയും കണ്ടു കഴിഞ്ഞതാണ് ഈ പട്ടണം. അതുകൊണ്ട് പറയുന്നതാ, ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും സാരമില്ല, കഴിയുന്നതും വേഗം മകളെ പിടിച്ചുകൊണ്ട് നാട് തെറ്റാൻ നോക്കുന്നതാ നല്ലത്. അല്ലേ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നാണ്? അങ്ങനെയല്ലോ, നമ്മളും ഇങ്ങനെ ഇവിടെ ഉടനെ ഇവരുടെ സാറിനെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? അതിനു വേണ്ടി വന്നാണല്ലേ. സാർ നാട്ടിൽ പോയിരിക്കോളെ, ഇവരോടൊന്നും വർത്തമാനം പറയാൻ പുള്ളിയല്ല. ആ സാർ വരുമ്പോൾ നമുക്ക് വരാം. അയ്യോ, ആ സാർ വരുമ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല, വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ തമ്മിലൊന്ന് കാണണമല്ലോ. ഇവരൊക്കെ അസൂയക്കാരാണ്, അസൂയക്കാരൻ. നല്ല കഥാനായകനായി പിന്നെ ഈ സ്ഥിതിയിലെത്തി, എന്ത് ചെയ്യാം? തലവി പൗരാണികവും ഭൗതികവും ദൈവികവുമായ എല്ലാ വിശദാംശങ്ങളെ പറ്റിയും നിനക്ക്
സാറിന് സ്വീകരണം തന്നില്ലെങ്കിലോ? സ്വീകരണം തന്നെ വാങ്ങിക്കണം. അതാണോ സാധ്യം? എന്റെ മകനെ ഇക്കാലത്തിൽ കൂടുതൽ ഉപദേശങ്ങൾ ഒന്നും തരണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ കഴുകന്റെ കുഞ്ഞിനെ ഓടി ഇറങ്ങാൻ പഠിപ്പിക്കും. അങ്ങനെ കഥകളിയെ പറ്റി പറഞ്ഞു 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 അവസാനം ഈ മഹത്തായ കലയെ വളർത്തിയെടുക്കാൻ വേണ്ടി അഹോരത്വം പാടുന്ന ആ മഹാന്റെ അടുത്തെത്തണം. അവിടെ എത്തുമ്പോൾ എത്തുമ്പോൾ നിനക്ക് നിന്റെ അച്ഛനെ ധൈര്യമായി നീ വിദേശികളോട് പറയുമ്പോൾ കഥകളിയുടെ ഭാവി നിന്റെ അച്ഛന്റെ കയ്യിലാണ്. അച്ഛന്റെ വേദന ഓർമ്മയുണ്ടല്ലോ, ധൈര്യമായി പറഞ്ഞു. അതെനിക്ക് നന്ദി സാധിക്കും. ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയിൽ എനിക്ക് എവിടെയാണ് അച്ഛനോട് സമയം കിട്ടുന്നത്? ഇതിനാവശ്യമുള്ള സമയം എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയാൽ നിന്നെ അപ്പോൾ ഈ ക്രീപ്പേഴ്സ് എന്ത് ചെയ്യണം? ഇത് കൊണ്ടുപോയി കഴിയുന്നിടത്തെല്ലാം പ്രദർശിപ്പിക്കണം. സംഗീതം കൊണ്ട് ചെടികൾ വളർത്താം എന്നുള്ളതിന്റെ അച്ഛന്റെ കണ്ടുപിടുത്തത്തെ പറ്റി വിദേശികളോട് സംസാരിക്കാൻ നിനക്ക് അഭിമാനം തോന്നുന്നില്ലടാ മോനെ. അങ്ങനെ വിദേശങ്ങളിലെല്ലാം നിന്റെ അച്ഛൻ പ്രസിദ്ധനാകുമ്പോൾ അതിന്റെ പ്രയോജനം മകനായ നിനക്കാണ് പരിപാടിയെങ്കിൽ എന്റെ പരിശീലനം നടക്കുമെന്ന് തോന്നുന്നില്ല. പരിശീലനത്തേക്കാൾ വലുതാണ് ആ പരസ്യം. അതാണ്
കാര്യം എന്ന് നടക്കണമെന്ന കരുതുന്നത്? എന്ന് നടത്തണമെന്ന് വെച്ചാൽ സുരേഷ് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ മുന്നേ ഒന്നില്ല. അല്ല, ഞാൻ കാരണം പണം മുടങ്ങരുത്. അസൗകര്യമില്ലെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒരു രഹസ്യം വെക്കാമായിരുന്നു. എന്താ നാളെ? അതെ, സാരം വെച്ചോളൂ, ഞാൻ എങ്ങനെയെങ്കിലും വന്നേക്കാം. എന്നാ ശരി, നാളെ തന്നെ. Thank you.
Didn't
ധ്യാനത്തിന് വിലയുള്ള മക്കളെ, ശോഭ വന്നതല്ല, ഞാൻ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയതാണ്. എത്ര നേരമായി പുറത്തുണ്ടായി? എന്നിട്ട് എന്തേ ഇങ്ങോട്ട് വന്നില്ല? ശോകം എന്ത് പറയാം? ഞാനെന്ത് പറയാം സുരേഷ്?
എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു തന്നെ തീരണം. ആലോചിക്കാൻ വേണ്ടി ഇനി സമയമെടുക്കേണ്ടത്. ശോഭയ്ക്ക് ഇന്ന് മറക്കാൻ കഴിയും. അത് പറയും. എന്നോട് അങ്ങനെ ചോദിക്കില്ല സുരേഷ്. ഞാൻ ഇന്നെ മറന്നേക്കാം. എനിക്കും എന്റെ സുരേഷിനെ മറക്കാൻ എനിക്ക് കഴിയും. എത്ര ശ്രമിച്ചാലും ശോഭയെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ മറക്കേണ്ടവനാണ് ഞാൻ. ഒരുപാട് ഭർത്താവാണ് ഞാൻ. നമ്മൾ തമ്മിൽ ബന്ധപ്പെടാൻ സാമൂഹ്യ നീതി അനുവദിക്കുകയില്ല. ബന്ധപ്പെടണമെങ്കിൽ ഈ ബന്ധനം നടക്കുകയെന്ന് വൃത്തിയുള്ളൂ. അതിന് ശോഭയ്ക്ക് കരുത്തുള്ളൂ. അതാണ് എനിക്കറിയുന്നത്. പറയൂ ശോഭ, അതുകൊണ്ട് കരുത്ത് ശോഭയ്ക്കുണ്ടോ? നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നറിയാമോ? വേറെ കളി വേറെ കളി.
ഒരു വിഷമവും ഇല്ല. മാരവിയമ്മ പറഞ്ഞത് മാതിരി ഒന്നുമില്ല. അതെന്നെ തെറ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓഹോ
പലരുമുണ്ട്. കൂട്ടുകാരി വന്നിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെടുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. അതേപ്പറ്റി പറയണമെന്നില്ല. ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞതാണ്. സന്തോഷം. സന്തോഷമോ? നിങ്ങളൊരു മനുഷ്യനാണ്. അല്ലായിരിക്കാം. അങ്ങനെ ആയതിലുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാണ്, നിനക്ക് മാത്രം. കണ്ട പെണ്ണുങ്ങളെ എല്ലാം മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥ തരാൻ കഴിയാത്ത ഭാര്യയും ഒരു ഭർത്താവും ചിലപ്പോൾ തെറ്റുകളും ചെയ്തിരിക്കും. അതിനെയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭർത്താവ് എന്ന് പറയുന്നവന് മനുഷ്യനും എനിക്ക് കുറെ സ്നേഹം ആവശ്യമായിരുന്നു. എന്റെ ഭാര്യ എന്ന് പറയുന്നവർക്ക് എന്നെ സഹായിക്കാനേ കഴിഞ്ഞു, സ്നേഹിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്നെ സ്നേഹിക്കാൻ വൃത്തി ഉണ്ടായി. അവൾ എന്റെ മുറിയിൽ വന്നു. എന്ത് വേണം? ഇത് നിങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അന്ന് പത്രത്തിൽ ആ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാണ്. അതതുപോലെ തന്നെ സംഭവിച്ചു. എങ്കിൽ പിന്നെ എന്തിനു കുഞ്ചപ്പെടുന്നു? നീ വലിയ സാമർത്ഥ്യക്കാരിയായി. എന്ത് കണ്ടാലും ഉടനെ നീ തീരുമാനിക്കും. ആരെയും വിശ്വാസമില്ല. വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾ പറയരുത്. എന്റെ വിശ്വാസങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. തെറ്റായിരുന്നു വസന്തി, തെറ്റായിരുന്നു. ഇപ്പോൾ അത് വലിയ തെറ്റിലേക്ക് നിന്ന് വീഴാൻ പോവുകയാണ്. ദയവ് ചെയ്ത് എന്നെ തിരുത്താമെന്ന് നിങ്ങൾ കരുതണം. ഞാൻ നേരിട്ട് കണ്ടത് പോലും തെറ്റായിരുന്നു അല്ലേ? ഇനി മരണം വരെ എന്നെ തിരുത്താമെന്ന് നിങ്ങൾ കരുതണം. അപ്പോൾ എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല. ശരി, ഇനി രക്ഷയെ. മറ്റെവിടെയെല്ലാം ഉണ്ടായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവിശ്വാസം വരാനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ ജീവിതം നരകമായി. ആ നരകത്തിലാണ് ഞാനിത് കഴിയുന്നത്. പാടി, നിന്നെ ഞാൻ അവിടെ രക്ഷപ്പെടും. നീ ഇപ്പോഴും ചെറുപ്പമാണ്. ഒരു വിവാഹത്തിന് കൂടിയുള്ള സമയം ഇനിയും നിനക്ക് ബാക്കിയില്ല. നീ മറ്റൊരാളെ വിവാഹം ചെയ്യും. അവിശ്വാസം നിറഞ്ഞ നമ്മുടെ വിവാഹബന്ധം നമുക്ക് വേർപെടും. അനവധി ദിവസത്തെ ആലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമായി. നമുക്ക് ഈ ബന്ധം വേർപെടാം. നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടുകയില്ല. നീ പറയിപ്പിച്ചു. ഇനി അതിന് മാറ്റമില്ല. പറഞ്ഞത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ പറയേണ്ടി വന്നു. ഇനി എത്ര ശ്രമിച്ചാലും ഞങ്ങൾ അടുക്കളാകാത്ത വിധം മറന്നുപോയി. എന്നേക്കുമായി ഇവിടെ നിന്നും യാത്ര പറയുന്നതാണ് നല്ലത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ. ആലോചിച്ച് നോക്ക. തെറ്റ് ചെയ്തത് നീ അല്ലേ മോനെ? എന്നിട്ടും
നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരൊറ്റ ദിവസം പോലും അവൾ കിടന്ന് വാങ്ങിയില്ലടാ. നിന്റെ ശബ്ദത്തിന് കേടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന കാര്യം നീ അറിയുന്നുണ്ടോ? നാട്ടിൻ പുറത്ത് വളർന്നവളായത് കാരണം വളവും തിരിവും ഒന്നും അവൾ കറഞ്ഞുകൂടാ. ശുദ്ധഗതിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ നീ അവളുടെ പ്രാണനാണ്. അവളെ വേദനിപ്പിച്ചാൽ ദൈവം സഹിക്കയില്ല മോനെ. വേഗം ചെന്ന് നീ അവളെ ഒന്ന് സമാധാനിപ്പിക്ക്. ചെല്ലു മോനെ, ചെല്ല. അല്ലെങ്കിൽ വേണ്ട, അമ്മ തന്നെ ചെന്ന് വിളിച്ചോണ്ട് വരാം. മോനെ, എന്റെ പൊന്നു മോനെ, അവളെ വളർത്തുന്നു പറയേ. മോളെ, വാസന്തി, വാസന്തി, മോളെ, മോളെ, വാസന്തി, 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 മോളെ, വാസന്തി.
വിശ്വാസം വരും. പലപ്പോഴും തെറ്റിപ്പോകും. മിസ്റ്റർ സുരേഷ് വീട്ടിൽ ചെന്ന അവനെ അയാളുടെ ഭാര്യ ആകുമാക്കി. എങ്ങനെയറിയാം? ഓരോരുത്തരിലും ഈ രണ്ടു പേരാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആളെ മനസ്സുകൊണ്ട് കാണാം. ആ പാട്ടുകാരൻ സാറ് തന്ന കൈക്കൂലിയാണ്.
ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വാങ്ങി. കുഞ്ഞു തന്നെ തിരിച്ചു കൊടുത്തേ. കുഞ്ഞിനറിയാൻ പാടില്ലാത്തത് മാധവിയമ്മ നേരത്തെ പറഞ്ഞു. കുഞ്ഞെന്ന് കേട്ടില്ല. ഇനി മാധവിയമ്മക്കെതിരൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ ദൈവപ്പെട്ടു. സുരേഷ്.
വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുവൻ. ഞാൻ പറഞ്ഞിട്ട് പോയതുപോലെ എന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളൊക്കെ തീർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശോഭ, പാവങ്ങൾക്ക് വേഗം ഡാക്ടറുമായി ബന്ധപ്പെടുത്തണം. നമുക്ക് ഉടനെ സ്ഥലം വരും. നിങ്ങൾ പറഞ്ഞിട്ട് പോയത് ഭാര്യയുമായുള്ള ബന്ധം ഏർപ്പെടുത്തിട്ട് വരാമെന്നല്ലേ? അതെ. ഭാര്യയെ കൊന്നിട്ട് ബന്ധം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. കൊന്നോ? എന്നോടെങ്കിലും നിങ്ങളത് പറയില്ല. നിങ്ങൾ കൊന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല ശോ, വാസന്തി ഞാൻ കൊന്നില്ല. അവൾ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ പറയുന്നു വിശ്വസിക്കും. ഭാര്യ, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഏത് വിധത്തിലെങ്കിലും ഭാര്യയുമായുള്ള ബന്ധം മുറിച്ച് മാറ്റിയിട്ടേ നിങ്ങൾ മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയായാലും ഭാര്യയെ കൊന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ മിസ്റ്റർ സുരേഷ്, അതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചു പോയി. നമ്മളൊക്കെ മാന്യന്മാരാണ്, പല രഹസ്യങ്ങളും കാണും. ഈ മാന്യത എന്ന് പറയുന്നത് തന്നെ ഒരു തരം നന്നയാണ്. ഓ, അപ്പോ ഭാര്യയൊക്കെ മരിച്ചു? മരിച്ചു. എനിക്ക് അമേരിക്കയിൽ ഒരു സുഹൃത്തുണ്ടായി. അയാളുടെ ഭാര്യ മരിച്ചത് അറിഞ്ഞപ്പോൾ ഞാൻ അനുശോചനം ചെയ്തു. അയാൾക്കൊരു ബുദ്ധിമുട്ടായി. അഭിനന്ദനങ്ങൾ എന്ന് പറയണമെന്ന്. അതുപോലെ മിസ്റ്റർ സുരേഷും എന്നിൽ നിന്ന് അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ വൈകിയാണ് നമ്മൾ പരിചയപ്പെട്ടതെങ്കിലും നിങ്ങളൊരു മാന്യനായ സുഹൃത്താണെന്ന് വളരെ പെട്ടെന്ന് എനിക്ക് ബോധ്യമായി. ശോഭേ, ഓ, നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാത്തു
രണ്ട് കപ്പ് കൊണ്ടു. ഞാനിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ ശ്രമിക്കും.
സാറേ, ഞാൻ അപ്പോഴേ ക്ഷമിച്ചില്ല. നമുക്കൊന്ന് പുറത്തേക്ക് പോയി. എനിക്ക് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. കുറെ സമയം കാൽ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ മാറി നമുക്ക് കാലിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യാം. Thank you.
പറയുക. ഓ മലയാളിയാണ്. ഇവിടെ ഒരാഴ്ചത്തിന് വേണ്ടി വന്നു. ടൗണിലേക്ക് നടന്നു പോവുകയാണ്? ഇല്ല, ബസ് വരുന്നു. Thank you.
ശരി ഓക്കെ 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 താങ്ക് യു. ഡോക്ടർ സ്മിത്ത് ഉടനെ വന്നിരുന്നു, അതേ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്മിത്ത് ഉടനെ വന്നിരുന്നു, അതേ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്മിത്ത് ഉടനെ വന്നിരുന്നു കേട്ടോ. ഡോക്ടർ പൊതുവാൾ വന്നപ്പോൾ മുതൽ വലിയ ചിന്തയിലാണല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല, വീണ്ടും ഒരു ഒന്ന് പോയാലോ എന്ന് തോന്നിയാ. അത് ശരിയാണ് മിസ്റ്റർ പൊതുവാൾ. ഡോക്ടർ സ്മിത്ത് നമ്മുടെ കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥത. ഏതായാലും കോൺഫറൻസ് തുടങ്ങിയതിന് ശേഷം പോകാം, അതുവരെ ഡോക്ടർ ഇവിടെ ഇരിക്കണം. ഞാൻ നിന്റെ കാമുകനല്ല, കാലനാണ്. കൊന്നു കളയുക. ദേഷ്യവും ഭീതിയും